എറണാകുളം കിഴക്കമ്പലത്തെ ആക്രമണത്തിനു പിന്നിൽ സി എ അടക്കമുള്ള പോലീസുകാരെ കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമികളുടെ ഉദ്ദേശമെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് കല്ല് മരവടി മാരകായുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് എസ് എച്ച്ഒയടക്കം ആക്രമിച്ചു അക്രമികളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും സംഘത്തിലുള്ളവർ തയ്യാറായില്ല പോലീസ് ഉദ്യോഗസ്ഥൻ സാജനെ വധിക്കാൻ ശ്രമിച്ചത് അമ്പതിലേറെ പേരുടെ സംഘമാണെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം കസ്റ്റഡിയിലായ മുഴുവൻ പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു അറസ്റ്റാണ് സംഭവത്തിൽ രണ്ട് ക്രിമിനൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസും അറസ്റ്റും നടന്നിരിക്കുന്നത് പ്രതികൾ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും പോലീസ് പറയുന്നു പോലീസ് വാഹനങ്ങൾ തീ കത്തിച്ചവരെയടക്കം ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് സിസിടിവി ദൃശ്യങ്ങൾ മൊബൈൽ ദൃശ്യങ്ങൾ സംഭവം നടന്നപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന തൊഴിലാളികളുടെ മൊഴി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതേസമയം അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കിഴക്കമ്പലത്തെ കിറ്റക്സിൽ വിശദമായ പരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാർ നീക്കം തുടങ്ങി കിറ്റക്സിൽ തൊഴിൽ വകുപ്പ് വിശദമായ പരിശോധന നടത്തുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇതിനായി കമ്മീഷനെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി വ്യക്തമാക്കി അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് തൊഴിൽ വകുപ്പ് കിറ്റക്സിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം ആവശ്യമെങ്കിൽ പരിശോധന നടത്തുമെന്ന് ലേബർ ഓഫീസർ അറിയിച്ചു അന്യ സംസ്ഥാന തൊഴിലാളികൾ നടത്തിയ കലാപശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ മയക്കുമരുന്ന് റാക്കറ്റുകളും തീവ്രവാദികളെയും കണ്ടെത്താൻ നടപടി വേണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു തീവ്രവാദികളെ കണ്ടെത്താൻ സർക്കാർ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടു അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ബാങ്ക് അടിയന്തരമായി തയ്യാറാക്കണം റോഹിംഗ്യൻ അഭ്യർത്ഥികളും ഇവിടെ ചേക്കേറിയിട്ടുണ്ടെന്ന വസ്തുത ആശങ്കാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു രാത്രി മുഴുവൻ കിഴക്കമ്പലത്തെ മുൾമുനയിൽ നിർത്തിയായിരുന്നു അന്യസംസ്ഥാന തൊഴിലാളികൾ അഴിഞ്ഞാടിയത് ക്രിസ്മസ് കരകൾ നടത്തുന്നതിനെ ചൊല്ലി കിറ്റക്സിന്റെ ലേബർ ക്യാമ്പിൽ തൊഴിലാളികൾ തമ്മിൽ തർക്കമായി മദ്യലഹരിയിൽ വാക്കേറ്റം തമ്മിത്തല്ലിൽ വരെ എത്തി കയ്യാങ്കളി റോഡിലേക്ക് നീണ്ടതോടെയാണ് നാട്ടുകാർ പോലീസിനെ അറിയിച്ചത് പോലീസ് എത്തിയതോടെ തൊഴിലാളികൾ അവർക്കെതിരെ തിരിഞ്ഞു കുന്നത്തുനാട് ഇൻസ്പെക്ടർ അടക്കമുള്ളവരെ കല്ലെറിഞ്ഞും മറ്റും ആക്രമിച്ചു ഒടുവിൽ പോലീസ് വാഹനം ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പെടേണ്ടി വന്നു ന്യൂസ് ഡെസ്ക്